അങ്ങനെ ഈ ആഴ്ച നമ്മുടെ സിജോ എവിക്റ്റ് ആയിരിക്കുകയാണ്. പുറത്തുള്ള നമുക്ക് സിജോ എവിക്റ്റ് ആവും എന്നുള്ളത് ഏകദേശം നേരത്തെ തന്നെ അറിയാവുന്നതാണ്. കാരണം വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ എവിക്റ്റഡ് ആയിട്ടുള്ള ആരാണെന്ന് തീരുമാനിക്കുന്നത്. അപ്പം നമുക്ക് പുറമേ ഉള്ളവർക്ക് സിജോ ആണ് എവിക്റ്റ് ആവുന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ വീടിനുള്ളിലുള്ളവർക്ക് സിജോ എവിക്റ്റ് ആവും. സിജോയ്ക്ക് പോലും അത് വിശ്വസിക്കാൻ പറ്റാത്തൊരു സംഭവമായിരുന്നു. അതുപോലെ തന്നെ ജാസ്മിൻ ആയാലും ശ്രീധു ആയാലും എവിക്റ്റ് ആവാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു പ്രിപ്പറേഷനിൽ തന്നെയാണ് അവർ ആ ഒരു ലാസ്റ്റത്തെ എവിക്റ്റ് ആവുന്ന ആരാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ടാസ്കിലോട്ട് പോയത്. അവിടെ ശ്രീധു നിൽക്കുന്ന സമയത്ത് ശരിക്കും ശ്രീധു വിചാരിച്ചത് ശ്രീധു ഔട്ടാവും എന്നുള്ളതാണ്. കാരണം അത് ശ്രീധു പിന്നെ ജാസ്മിനും അതുപോലെ തന്നെ അർജുനും അതുപോലെ ശ്രീധുവിടെ സംസാരിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ജാസ്മിനും പറയുന്നുണ്ട്, അതുപോലെ ശ്രീധുവും പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സിജോ ലാലേട്ടൻ്റെ അടുത്ത് വന്നപ്പോൾ ലാലേട്ടൻ ചോദിച്ചത് ബിഗ് ബോസ് ഷോയെക്കുറിച്ച് പെട്ടെന്ന് പറയാൻ പറ്റുന്ന എന്താണെന്ന് ചോദിച്ചോ പറഞ്ഞു. ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു മായ ലോകമാണ്. ആ ഒരു കമൻറ്റാണ് സിജോയ്ക്ക് പെട്ടെന്ന് ബിഗ് ബോസിനെ കുറിച്ച് പറയാനുള്ളത്. എന്തായാലും ഇനിയൊരു അടുത്ത എപ്പിസോഡുകൾ വളരെ നിർണായകമാണ്. കാരണം നമ്മുടെ വിജയ് ആരാണെന്ന് അറിയാൻ ഇത് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. എന്തായാലും നമുക്ക് കാത്തിരിക്കുക. അപ്പോൾ അതൊക്കെ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.